മലൈക്കോട്ടെ വാലിബന്റെ സെറ്റില് ഒരു ട്രാൻസ് വ്യക്തി ആയിട്ടൊരു പ്രത്യേക പരിഗണനയൊന്നും എനിക്ക് തന്നിട്ടൊന്നുമില്ല, അതിന്റെ ആവശ്യവുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഏതാളുകളെയും അംഗീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും അവരൊക്കെ ഒരു അഭയം കൊടുക്കാനും തയ്യാറായിട്ടുള്ള ആളുകളാണ്. സൊസൈറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി മാറി ചിന്തിക്കാത്ത ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ രാത്രിയൊക്കെ ആകുമ്പോൾ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ആ വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ രാത്രി എന്തിനു പോകുന്നു? നിങ്ങൾ രാത്രി മേക്കപ്പ് ഒക്കെ പുറത്തു പോകുക. ആദ്യമൊക്കെ അമ്മ എന്നെ മാത്രമേ അംഗീകരിക്കുള്ളൂ, എന്റെ കമ്മ്യൂണിറ്റിനെ അംഗീകരിക്കില്ല. കാരണം അമ്മ പറയുന്നത് നീ ആയത് ഓക്കെ, നിന്നെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ വേറെ ഫ്രണ്ട്സിന്റെ കൂടെ സമ്മതിക്കില്ല. എന്റെ ജെൻഡറിൽ മുഖം ചുളിച്ചിട്ട് ഒരു നേരമെങ്കിലും നെറ്റ് ചുളിച്ച് മറ്റുള്ളവരുടെ വാക്കിൽ നെറ്റ് ചുളിച്ചൊരു അമ്മ എന്റെ കൂടെ പ്രൗഡായിട്ട് സ്റ്റേജിൽ വന്ന് നിൽക്കാണ് ഞാൻ. കാരണം ഒട്ടും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇത് തുറന്നു പറയുന്നത്. അതുവരെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചു. അപ്പൊ എനിക്ക് ഒരു ഉറപ്പുള്ളത് എങ്ങനെങ്കിലും ഒരു നല്ല ഇടത്തുനിന്ന് നാലാള് കേക്കെ എന്റെ സ്വത്തം വെളിപ്പെടുത്തണം. പല നായക നടിമാരും ഈ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോ അവരൊരു ഒരു ഹൈ പ്രൊഫൈൽ എത്തുന്നത് വരെ കാരവൻ സൗകര്യം കാണില്ല, വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത്, ലൊക്കേഷനിലുള്ള ആൾക്കാരൊന്നും അവരോട് അത്ര ഒരു റെസ്പെക്റ്റോടെ അല്ല പെരുമാറുന്നത്, അത്തരം അനുഭവങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ് വുമൺ എന്നുള്ള നിലയിൽ സഞ്ജനയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു ലൊക്കേഷൻ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്കൊരു കാരവൻ സൗകര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര പ്രൗഡോടുകൂടി ഞാൻ പറയും. കാരണം നമുക്കറിയാം ഫിലിമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സിനിമാ മേഖലേൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം വിഷയങ്ങളായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. പക്ഷേ മലൈക്കോട്ടെ വാലിബന്റെ സെറ്റിൽ ഒരു ട്രാൻസ് വ്യക്തി ആയിട്ടൊരു പ്രത്യേക പരിഗണനയൊന്നും എനിക്ക് തന്നിട്ടൊന്നുമില്ല, അതിന്റെ ആവശ്യവുമില്ല. അങ്ങനെ കൊടുക്കരുത്. കാരണം അവിടെ ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ലാലേട്ടനായാലും ഹരീശ്വരനായാലും സൊനാലി കഥ ഞങ്ങളെല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ആ ആർട്ടിസ്റ്റിനെ തരേണ്ട ഒരു ഇടത്ത് തരേണ്ട വാല്യൂ അത 200% അവർ നമുക്ക് തന്നു എന്നുള്ളതാണ്. നമ്മൾ യാത്രയിലായാലും താമസത്തിലായാലും ഈ പറഞ്ഞ പോലെ കാരവാൻ സൗകര്യങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ തന്നെ എന്നെപ്പോലെ അവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഈക്വലി കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിൽ പോലും ഇത്തരം സൗകര്യങ്ങളൊക്കെ തന്നെ കിട്ടിയിരുന്നു. സോ അതിൽ ഭയങ്കര പ്രൗഡാണ്. കാരണം പൊതുവെ ഇത്തരം വിഷയങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ സെറ്റിൽ വന്നപ്പോൾ മലൈക്കോട്ടെ വാലിബന്റെ സെറ്റിലൊന്നും ഞാൻ അങ്ങനെ ഒരു വിഷയം കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ്. അപ്പോൾ അത്രത്തോളം കോർഡിനേറ്റ് ചെയ്ത് വളരെ കാര്യമായിട്ട് തന്നെയാണ് എൻറ്റയർ ടീമും വർക്ക് ചെയ്തിട്ടുള്ളത് സിനിമയിൽ. സോ അത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് തോന്നി. അല്ല, അവിടെയുള്ള സാധാരണ ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഒരു സമീപനം എന്തായിരുന്നു? കാരണം ഈ നോർത്തിലൊക്കെ ട്രാൻസ് വുമൺ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു അപ്രോച്ചിൽ കാര്യമായ ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെയുള്ള സാധാരണ ആൾക്കാരുടെ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരുടെ ലോക്കൽ പീപ്പിളിൻ്റെ ഒരു അവരുടെ ഒരു സമീപനം എന്തായിരുന്നു? അവരോട്ട് ഇടപെടാനുള്ള ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായോ? പൊതുവെ ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റിനെ അന്വേഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ട്രെയിൻ യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പം ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞാൽ ഇങ്ങനെ അന്വേഷിക്കും, ഇപ്പോൾ വരുമോ, ഇപ്പോൾ വരും, എന്തായാലും വരും, ഞങ്ങൾ കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്വേഷിക്കാറുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് എടുത്തു തരേണ്ട കാര്യം, എവിടെ ചെന്നാലും ഞങ്ങൾ കമ്മ്യൂണിറ്റികൾ തമ്മിൽ നമ്മൾ ഒരുപാട് കാലത്തെ റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾ സംസാരിക്കുന്നവരാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് എവിടെ പോയാലും നമ്മൾ സേഫ് ആണ്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സേഫ് ആണ്. നമുക്കൊരു ഷെൽട്ടർ കിട്ടും, നമുക്ക് കഴിക്കാൻ ഫുഡ് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഈ കേരളത്തിൽ നിൽക്കാൻ സാഹചര്യമില്ലാതെ പല വ്യക്തികളും മുംബൈക്കും ചെന്നൈയിലേക്കും ബാംഗ്ലൂർക്കൊക്കെ നാട് വിട്ടു പോയിട്ടുള്ളത്. സോ അവർക്കൊരു പ്രതീക്ഷ ഉണ്ട്, പുറത്തെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി എനിക്ക് ഒരു അഭയം തരും എന്നുള്ളത്. ഇത് നേരത്തെ തേനമേലേക്ക് വന്ന അത് കണക്ട് ചെയ്യാം. തേനമേലേക്ക് വന്ന പോലെ നമുക്ക് എല്ലാവരും നമ്മൾ സേഫായി നിർത്തും, അത് ഏത് കമ്മ്യൂണിറ്റി പെട്ട ആളുകളായാലും. ഇപ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി മാറി ചിന്തിക്കാത്ത ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഏതാളുകളെയും അംഗീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും അവരൊക്കെ ഒരു അഭയം കൊടുക്കാനും തയ്യാറായിട്ടുള്ള ആളുകളാണ്. കാരണം അതിൻ്റെ ഒരു ഇല്ലായ്മയെ മനസ്സിലാക്കാൻ ഈ വ്യക്തികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ ഒരു ഇല്ലായ്മയെ മനസ്സിലാക്കാൻ അനുഭവിച്ചത് കൊണ്ട് തന്നെ അതിനൊരു പെയിൻ മനസ്സിലാവും. അപ്പൊ രാജസ്ഥാനിൽ പോയപ്പോഴും ഈ പറയുന്ന പോലെ ഞാൻ കുറെ ഇങ്ങനെ അന്വേഷിച്ചിരുന്നു ഇവിടുത്തെ കമ്മ്യൂണിറ്റിനെ കാണണം എന്നുള്ളത്. കാരണം ഇതൊരു റിമോട്ട് ഏരിയ ആണ്, ട്രാൻസ് കമ്മ്യൂണിറ്റി. ആ ട്രാൻസ് കമ്മ്യൂണിറ്റിനെ അപ്പൊ ഇതൊരു റിമോട്ട് ഏരിയ ആണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളൊന്നും സ്കൂളിൽ പോകാറില്ല. കാരണം നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കുറച്ച് ആളുകളുടെ ഒരു ചെറിയ ഗ്രാമം, അതിലൊരു വലിയ കോട്ട, അവിടെ വരുന്ന കുറെ ടൂറിസ്റ്റുകൾ. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ അടുത്തു നിന്ന് വാങ്ങിക്കുന്ന ഫുഡും അതുപോലെ തന്നെ പൈസയും ഒക്കെ ആണ് ഈ കുട്ടികൾ അവരുടെ ദിനചര്യ പോലെ തന്നെ നടത്തി വരുന്നത്. അപ്പം നമ്മുടെ അടുത്തും അവർ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, അവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം.
അപ്പോഴൊക്കെ അതിന് സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു, പക്ഷെ എനിക്ക് കണ്ടെത്താനായില്ല. അവസാന ഘട്ടത്തിലേക്ക്, അതായത് ജയ്സൽമാർ നമ്മൾ ഷെഡ്യൂൾ ബ്രേക്ക് ആവുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ജയ്സൽമേറിൻ്റെ കോട്ടയിൽ പോകുമ്പോൾ പർച്ചേസിങ്ങിനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയതായിരുന്നു, ഫ്രണ്ട്സ് എല്ലാവരും പോയി. അപ്പോൾ കോട്ടയിൽ പോയപ്പോൾ പ്രതീക്ഷിക്കാതെ, അന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ചു പോവും, പ്രതീക്ഷിക്കാതെ അവിടെ ഒരു വണ്ടിയിൽ കുറച്ച് ട്രാൻസ് കമ്മ്യൂണിറ്റി വന്ന് ഇറങ്ങുന്നു. ടിപ്പിക്കൽ രാജസ്ഥാനി കോസ്റ്റ്യൂം ഓർണമെൻറ്റ്സ് ഒക്കെയാണ്, നല്ല നല്ല അണിഞ്ഞൊരുങ്ങി നല്ല വൃത്തിയായിട്ടാണ് അവർ വന്നിരുന്നത്. ഒരു ഒരു ജീപ്പിലാണ് വന്നത്. അവരെ കയ്യിൽ മറ്റേ ഡോലക്കും അതുപോലെ കുറേ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അതും കൊണ്ട് ഫോട്ടോയിലേക്ക് പോകുന്നു, കുറച്ച് പേര് ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഭയങ്കര കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്നത്, കാരണം ഞാൻ എൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡ് ഞാൻ ഇത്തരം വീഡിയോസൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ ചർച്ച ഇങ്ങനെ സെർച്ച് ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, കാരണം എനിക്ക് അവരോട് സംസാരിക്കണം. പക്ഷെ അവരെന്നെ കണ്ടിട്ട് അവർ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, കാരണം ഞാനും അവരിൽ ഒരാളാണ്, ഞാൻ എവിടെ കണ്ടാലും ആളുകളോട് സംസാരിക്കുന്ന. പക്ഷേ അവർക്കറിയാം ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന്, അവർക്കറിയാം ഈ സെറ്റിൽ വന്ന ആളുകളാണെന്നറിയാം. പക്ഷെ അവരുടെ ഒരു ഇതെങ്ങനെ വെച്ചാൽ, നമ്മൾ കേരളം പോലെയല്ല, നോർത്ത് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് ഈ റിമോട്ട് ഏരിയകളിലേക്ക് അവരൊരു കൂട്ടം ആളുകളാണ്. അവർ കൂട്ടമായി താമസിക്കുന്നു, ഇങ്ങനെ കൂട്ടമായി ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ബദായി എന്നാണ് പറയുക ഈ ഒരു, അവരിങ്ങനെ പാട്ടൊക്കെ പാടി അവർ കുറച്ച് പേരും പൈസ കളക്ട് ചെയ്യും, നമ്മുടെ ഇവിടുത്തെ തെരുവനാടൊക്കെ പോലെ. അപ്പം അതിന് ബദായി എന്നാണ് അവർ പറയുക. അങ്ങനെ അതാണ് അവരുടെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ എന്നെ ഒരാൾ, ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചു. അപ്പോൾ അവനും കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അങ്ങനെ സ്വന്തം അവർ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്, ഇപ്പോഴും സ്റ്റാറ്റസൊക്കെ ഞാൻ അവരിതിങ്ങനെ എടുക്ക നോക്കും. അങ്ങനെ ഭയങ്കര ഒരു സ്നേഹം. അവിടുന്ന് എനിക്ക് ചായ വാങ്ങിച്ചു തന്നു, ഞങ്ങൾ എൻ്റെ ടീമിലുള്ള എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ എൻ്റെ ടീമിലുള്ള ആൾക്കാർക്ക് ഭയങ്കര കൗതുകം, സഞ്ജനയ്ക്ക് എങ്ങനെ ഇവരെ അറിയാം, സഞ്ജന എങ്ങനെ ഇവരെ കമ്പനി നേരത്തെ പരിചയമുണ്ടോ, കാരണം അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ആൾക്കാർക്ക് കാണുമ്പോൾ. ഇപ്പോൾ മുന്നേ പരിചയമുള്ള ഒരുപാട് കാലമായിട്ട് ബന്ധമുള്ള ഒരാളുകളോട് സംസാരിക്കുന്ന പോലെയാണ്. പറഞ്ഞ എൻ്റെ കമ്മ്യൂണിറ്റിയാണ്, അത് എല്ലായിടത്തും പോലും നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പലരും അവരിങ്ങനെ തുറിച്ചു നോക്കുക, മോശമായ രീതിയിലുള്ള കമൻസ് പറയുക, അത്തരം അനുഭവങ്ങളൊക്കെ നാട് വിട്ട് പുറത്തോട്ട് പോയപ്പോൾ പ്രത്യേകിച്ച്. തീർച്ചയായിട്ടും അത് ഈ പറയുന്ന പോലെ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ അവരുടെ വിചാരം നമ്മൾ ഈ ട്രെയിനിൽ പൈസ ചോദിക്കാൻ വന്ന ആളാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മളെ കയ്യിലെ ലഗേജ് കാണുമ്പോൾ അവർക്ക് മനസ്സിലായി അല്ല ഇതൊരു ട്രാവലറാണെന്ന് മനസ്സിലാവുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പോഴായാലും അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ടും ഞാൻ അവിടേക്ക് പോകുന്ന ആളായതുകൊണ്ടും അവർക്കറിയാം ഷൂട്ടിങ്ങിന് വന്നതാണെന്ന്. അല്ലാതെ നമ്മൾ കുറച്ച് വേറെ സ്ഥലങ്ങളിലൊക്കെ കറങ്ങാനൊക്കെ പോകുന്ന സമയത്ത് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ആളുകളെ നോട്ടങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ കൂട്ടമായി കൂടുന്നു, അവർ ചിരിക്കുന്നു, അവർ കളിയാക്കുന്നു, അവർ ഓടുന്നു, വേറെ ആൾക്കാരോട് പറയുന്നു ഇവിടെ ഒരു വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതൊക്കെ നമുക്ക് ആ ഒരു വേർഡ് കേട്ടാൽ നമുക്ക് മനസ്സിലായി. എനിക്ക് പൊതുവേ ഹിന്ദി അങ്ങനെ വലിയ ഇങ്ങനെ അറിയില്ല. അപ്പോൾ അവർ കൂട്ടത്തോടെ എല്ലാവരും നമ്മളെ കാണാൻ ഒരു ആകാംക്ഷയോടെ വരുന്നു. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ കേരളം പോലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ പോലെ അത്രയും ഒരു വിസിബിലിറ്റി നോർത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, നോർത്തിൽ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവിടെ ഇത്രയും വിസിബിലിറ്റി ഉണ്ടാവും, അങ്ങനെയല്ല. അവർ ആ ഒരു കമ്മ്യൂണിറ്റി പൊതുവേ ഈ സൊസൈറ്റി അത്രയും ലിങ്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം നമ്മളിവിടെ ഉള്ളത് പോലെ അത്രയും ഇൻക്ലൂസീവ് അല്ല. നമുക്കിവിടെ ഒരുപാട് സ്കൂളുകൾ, നമുക്ക് ജെൻഡർ സെൻസിറ്റൈസേഷൻ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, പ്രോഗ്രാമുകൾ കിട്ടുന്നുണ്ട്, പല മേഖലകളിലും തൊഴിൽ മേഖല അവസരങ്ങളുണ്ട്, സിനിമയിലും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും പ്രതിഭകളായിട്ടുള്ള വ്യക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, അതാണ് മെയിൻ പറയാനുള്ള കാര്യം. വിദ്യാഭ്യാസ കുറവ് സാധാരണ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്, സിസ്റ്റൻഡർ ആയിട്ടുള്ള ആളുകൾക്കിടയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ട്രാൻസ് വ്യക്തിക്ക് അത് ഒട്ടും തന്നെ എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർ സോഷ്യലി അത്ര വിസിബിൾ അല്ല. അതാണ് അവിടുത്തെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് അവകാശം, നമ്മുടെ പോരാട്ടത്തിലൂടെ ആണെങ്കിൽ തന്നെ ഒരുപാട് അവകാശങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടത്ത് ജീവിക്കാൻ നമ്മൾ ഭയങ്കര സേഫാണ് അവിടത്തേക്കാൾ. പിന്നെ ഇത്തരം സംസാരങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നായാലും നമ്മുടെ തൊട്ടടുത്തു നിന്നൊക്കെ നമുക്ക് കിട്ടിയ ശീലമുള്ളത് കൊണ്ട് തന്നെ അതൊരു പുതുമയായിരുന്നില്ല എനിക്കൊന്നും. അതുകൊണ്ട് തന്നെ അതൊക്കെ നെവർ മൈൻഡ് ആക്കി വിടാറാണ് പതിവ്.
ഇപ്പോൾ ഈ സ്വത്വം വെളിപ്പെടുത്തിയത് 19-ാമത്തെ വയസ്സിലല്ലേ? അപ്പം നമ്മൾ ഈ പൊതുവെ ഈ സ്വത്വം വെളിപ്പെടുത്തുമ്പോൾ, എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ, നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിഷേധങ്ങളുടെ ഒരു വലിയൊരു കൂട്ടം ഉണ്ടല്ലോ. അതും ഏറ്റവും കൂടുതൽ നമ്മൾ വിമർശിക്കുന്നത് നമ്മളെ വീട്ടുകാരും നമ്മളെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് അധികം മാറി നിൽക്കാത്തൊരു കുട്ടിയായിരുന്നു സഞ്ജന. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ, ഞാൻ കേൾക്കാറുണ്ട്, അതായത് നമുക്ക് നേരെ വിമർശനങ്ങളും പരിഹാസങ്ങളും തോൽവികളും വരുമ്പോൾ നമ്മളുടെ ചോയ്സാണ്. ഒന്നെങ്കിൽ നമ്മൾ ഡൗൺ ആയി ഡിപ്രസ്സായി നമ്മളെന്നുള്ള വ്യക്തി ഇല്ലാതാവും, അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പുതിയൊരു ഊർജ്ജമായിരിക്കും മുന്നോട്ട് പോകാനുള്ളൊരു വലിയൊരു തീ ആയിരിക്കും, ഫയറായിരിക്കും. സഞ്ജനയ്ക്ക് അത് എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഒരു വലിയ സ്ട്രഗിളാണത്. കാരണം നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരുന്ന സാഹചര്യം, ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വേറൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു നമ്മളെ മനസ്സിൽ അത് അംഗീകരിച്ചു, നമ്മളത് ഉറപ്പിച്ചു. പക്ഷേ എനിക്ക് ചുറ്റുമുള്ള ആളുകൾ അത് അംഗീകരിക്കണമെന്നില്ല. അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് എല്ലാ ക്യൂർ വ്യക്തികളിടയിലും. എൻ്റെ ജെൻഡർ, എൻ്റെ സെക്ഷുവാലിറ്റി, അത് എങ്ങനെയാണ് ഞാൻ ആളുകളുടെ ഇടയിലേക്ക് തുറന്ന് പറയുക എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരാളാണ്, വീടായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിത് പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മളൊരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മളത് വെളിപ്പെടുത്തും. കാരണം നമുക്ക് അത്രയും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്ട്രഗിൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അത് പുറത്ത് വരണം. അപ്പോൾ ഇത് വീട്ടിൽ പറയുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു വിഷയങ്ങളാണ്. കാരണം അവർക്ക് ഇതിനെ കുറിച്ചൊരു അവയറല്ല. ആ സമയത്തൊക്കെ ഒരു ട്രാൻസ്ഫോബിക് ആയിട്ടുള്ളതാണല്ലോ. എനിക്ക് തോന്നുന്നു 2018-നൊക്കെ ശേഷമാണ് കുറച്ച് അവയറാവുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളത്, പക്ഷേ ഒട്ടും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇത് തുറന്നു പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കൗൺസിലിങ്ങിനും അതുപോലെ തന്നെ ഒക്കെ നമ്മളെ കൊണ്ടുപോയി. പക്ഷേ നമുക്ക് കുറച്ചും കൂടി, ഞാൻ ക്യൂൻ ഓഫ് ദയ എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ആദ്യത്തെ ബ്യൂട്ടി പേജന്റിലാണ്, പേജന്റിൽ വന്നിട്ടാണ് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത്. അതുവരെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചു. അപ്പൊ എനിക്ക് ഒരു ഉറപ്പുള്ളത് എങ്ങനെങ്കിലും ഒരു നല്ല ഇടത്തുനിന്ന് 4 കേക്കെ എൻ്റെ സ്വത്തം വെളിപ്പെടുത്തണം. അപ്പോൾ ഒരു ചാനൽ മുഖേന അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ അതിലൂടെ എല്ലാവരും അറിയുന്നവർ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ പ്രോഗ്രാമിന് പോകുന്നത്. അപ്പോൾ അതിലൂടെയാണ് സ്വത്തം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് പോയതിന് ശേഷം ഇതുപോലെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഫാമിലിയിലും പുറത്തും പഠിച്ചിരുന്ന കോളേജിലും ഒക്കെ വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്വത്തം ഞാൻ ഉറച്ചു പറഞ്ഞു, അതിൽ ഉറച്ച് നിൽക്കാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്ന എൻ്റെ ഉള്ളിലുള്ള ഒരു കല, അല്ലെങ്കിൽ ഞാൻ വളർത്തിയെടുത്തിട്ടുള്ള ആ കഴിവ് എനിക്കെന്നും ഒരു മുതൽക്കൂട്ടാണ്, അതിലൂടെ ഞാൻ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഓപ്പണായിട്ട് എൻ്റെ സ്വത്തം പറയാൻ, അതിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു. പക്ഷെ ആദ്യമൊന്നും ഒരു ഇത് പറയുന്ന ലാക്ക് ഓഫ് അവയർനെസ് ആണ്. അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു അത്രയ്ക്കൊന്നും അവർ അവരുടെ ചിന്തകൾ അത്രയൊന്നും വളർന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അതുവരെ ആരെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമല്ല. ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഞാൻ കോഴിക്കോട് വിട്ട് മാറിയിട്ടില്ല. അതാണ് എനിക്ക് കോഴിക്കോട് വിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ബുദ്ധിമുട്ട് വരില്ല. ഇപ്പം എറണാകുളത്ത് പഠിക്കാൻ വന്നാൽ പോലും ഞാൻ കൂടുതൽ സമയം വെക്കേഷൻസ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് കോഴിക്കോട് തന്നെയാണ്. എവിടെയെങ്കിലുമൊക്കെ പോയാലും എനിക്ക് പെട്ടെന്ന് കോഴിക്കോട് എത്തണം എന്നുള്ളതാണ്. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ആ ഒരു ഇതിൽ വളർന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് മാറി ഒരു 1-2 ഇയേഴ്സ് നിന്നു. പിന്നീടാണ് ക്രിസ്ത്യൻ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ കോഴിക്കോടിലെ ആദ്യത്തെ ഒരു ട്രാൻസ് വിദ്യാർത്ഥിനിയായിട്ട് ക്രിസ്ത്യൻ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അവിടെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ എനിക്ക് എന്തായിരുന്നു, സോഷ്യൽ മീഡിയ എത്രത്തോളം ആളുകളുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കുന്ന എനിക്കൊരു ബോധമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്ന എന്ത് വർക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി ആളുകളെ അറിയിക്കാൻ, അല്ലെങ്കിൽ അതിന് കുറേയൊക്കെ ഈ പറയുന്ന ന്യൂസ് ചാനലുകളും ഓൺലൈൻ മീഡിയാസൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു പേഴ്സണലി എന്നെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീനും ഒക്കെ. അങ്ങനെ ക്രിസ്ത്യൻ കോളേജിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഫാമിലി ഫ്രണ്ട്സൊക്കെ അറിയുന്നു, അവർ കുറച്ചുകൂടി അംഗീകരിക്കുന്നു. കാരണം എപ്പോഴും എനിക്ക് മനസ്സിലായത് എഡ്യൂക്കേഷൻ എത്രത്തോളം പവർ ഉണ്ടെന്നുള്ളതാണ്. അത്രത്തോളം പവറാണ് എഡ്യൂക്കേഷൻ ഉള്ളത്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് ഒരു ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മളോട് പെരുമാറാൻ മറ്റുള്ളവർ ശ്രമിക്കാറുണ്ട്. പറഞ്ഞ പോലെ അല്ല, അവിടെയാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞത്. ഇപ്പം ഈ ക്ലാസിക്കൽ ഡാൻസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ആർട്ട് ഫോമാണ്. അപ്പം ഇത്തരത്തിൽ വീട്ടിൽ നിന്ന്
ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിയില്ല. അപ്പോൾ അത് ഈ എങ്ങനെയാണ് ഈ ഭരതനാട്യം പഠിക്കാനുള്ളൊരു അതിൻ്റെ ഒരു ഫിനാൻസ് എങ്ങനെയായിരുന്നു കണ്ടെത്തിയത്? ഞാൻ വളരെ കുഞ്ഞിലെ സ്കൂളിംഗ് ടൈമിലാണ് ഞാൻ ഡാൻസ് പഠിക്കുന്നത്. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഗുരുവായിട്ടുള്ള രാധിക സദാശിവ് എന്ന് പറഞ്ഞ ടീച്ചറ് എന്നെ പഠിപ്പിക്കാൻ തയ്യാറായി. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനും ഒന്നും ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ തുറന്നു പറയുന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഫേമിൽ വർക്ക് ചെയ്ത്, അതായത് സ്കൂളിങ്ങിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വെക്കേഷനിലും സാറ്റർഡേ സൺഡേ ഒക്കെ വർക്ക് ചെയ്ത് കിട്ടിയ ആ ഒരു ജോലി ആയിരുന്നു. അതൊരു ഈ ഒരു പ്ലാസ്റ്റിക് കമ്പനിയാണ്, ഒരു പ്ലാസ്റ്റിക് പൊതുവെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ജോലി കൊടുക്കാൻ തന്നെ പലരും ട്രാൻസ് അല്ല ആ സമയത്ത്, ആ സമയത്ത് ട്രാൻസ് ആയിരുന്നു. അങ്ങനെ ഒരു ഫേമിൽ നിന്ന് കിട്ടിയ ആ ഒരു തുക, അതായത് അത് പഠിക്കാൻ വേണ്ടിയുള്ള കറക്റ്റ് തുക കൊണ്ടാണ് ടീച്ചറടുത്തേക്ക് പോകുന്നത്. പക്ഷെ ടീച്ചർ അത് പഠിപ്പിച്ചു, എനിക്ക് സമ്മാനം കിട്ടി. സമ്മാനം കിട്ടിയതിന് ശേഷം അപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ല. സമ്മാനം കിട്ടിയതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് സപ്പോർട്ടും സ്കൂളിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടി തുടങ്ങിയത്. പിന്നീട് ഞാൻ ആ ഒരു ഡാൻസ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ടീച്ചർ അത്രയും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായത് കൊണ്ട് തന്നെ എന്നെ വളരെയധികം ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. സോ എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ആ ഒരു ആർട്ട് ഫോം പഠിച്ചെടുക്കണം എന്നുള്ളൊരു വാശിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെയധികം പെട്ടെന്ന് അതിനെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങി. ആ ഒരു കലയാണ് പിന്നീട് ഉണ്ടായിരുന്ന ജീവിത സാഹചര്യം മുതൽക്കൂട്ടായിരുന്നത്. കാരണം മെയിൽ ബോഡിയിൽ ഇരിക്കുന്ന സമയത്തും ഞാൻ ഒരുപാട് സ്കൂളുകളിൽ ക്ലാസ് എടുത്തിരുന്നു. പിന്നെ ഒരു ട്രാൻസിഷന് ശേഷം എൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട് ആ ഒരു എൻ്റെ ട്രാൻസിഷൻ പീരീഡിന് മുന്നേ ഒരു വെള്ളപ്പൊക്കത്തിന്റെ സമയമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ വർഷം സ്കൂളില്ല, കലോത്സവങ്ങളില്ല. അത് കഴിഞ്ഞ് പിറ്റേ വർഷമായപ്പോഴത്തേക്കും ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അപ്പൊ ഈ ന്യൂസ് ഒക്കെ കണ്ടപ്പോൾ സ്കൂളിലെ കുറച്ച് സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എന്നെ വിളിച്ച് സംസാരിച്ചു, ടീച്ചർ എന്നെ വന്ന് പഠിപ്പിക്കണം, ഞങ്ങൾക്ക് ഒരു യാതൊരു വിധ പ്രശ്നമോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫോബിയ ഒന്നും ഞങ്ങൾക്കില്ല, ടീച്ചറെ പഠിപ്പിച്ചാൽ ഞങ്ങൾക്കൊരു വിശ്വാസമാണ് എന്നുള്ളത്. അത് എനിക്ക് ഭയങ്കര സ്ട്രെങ്ത് ആയിരുന്നു. കാരണം ആ സ്കൂളുകളിൽ വീണ്ടും, അതായത് എൻ്റെ വീട്ടിലിപ്പോഴും രണ്ട് ട്രോഫി ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഒരു സ്കൂളിൽ സമ്മാനം കിട്ടുമ്പോൾ അവിടുത്തെ ആനുവൽ ഡേക്ക് അവരൊരു മൊമെൻറ്റോ തരും. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, നാഷണൽ ലെവൽ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന ലെവൽ അവാർഡ്. ഞാനിങ്ങനെ വിക്കിപീഡിയ നോക്കിയപ്പോൾ ഡാൻസിന് കിട്ടിയ അവാർഡുകളുടെ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. ഡാൻസിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് ഈ പറഞ്ഞ പോലെ 2021 ഛത്തീസ്ഗഡിൽ വെച്ചിട്ടൊരു ഓൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത് ജെൻഡർ വൈസ് ഒന്നുമില്ല, ഏജ് ബാർ ഉണ്ടെങ്കിൽ പോലും അവാർഡിലേക്ക് ഒരു വ്യക്തിയെ മാത്രമേ ഒരു വർഷം നിർണ്ണയിക്കുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ആ ഒരു കോമ്പറ്റീഷൻ ഒരു ട്രാൻസ് വ്യക്തി പങ്കെടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് പോയി ഞങ്ങൾക്ക് അതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു. അപ്പോൾ അവിടെ 4 ദിവസത്തെ ഒരു വലിയ ഫംഗ്ഷനാണ്, അതിൽ 2-3 പെർഫോമൻസും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് സ്കോർ ലെവൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു അവാർഡ്, ആ നാഷണൽ അവാർഡ് ലഭിക്കുള്ളൂ. അപ്പൊ അതില് ഞാൻ പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട്, എപ്പോഴും ക്ലാസിക്കൽ ഡാൻസിന് ഭയങ്കര ഫിനാൻഷ്യൽ ആവശ്യമാണ്. കോസ്റ്റ്യൂം, മേക്കപ്പ്, അല്ലറച്ചിൽ, നമുക്ക് ട്രാവലിംഗ് ചെയ്യണം, അവിടെ താമസിക്കണം. അപ്പൊ ഇതിനൊക്കെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പല CBO എന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പാർട്ണറെ ഫാമിലി ഒക്കെ നല്ലവണ്ണം സാമ്പത്തികമാരമായി എന്നെ ഓക്കെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ എനിക്ക് വേണ്ടി ഇപ്പോൾ 1 രൂപയായാലും 100 രൂപ തന്നിട്ടുള്ള ആൾക്കാരായാലും എഫേർട്ട് ഇട്ടതിന് ഒരു റിസൾട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 400-500 ആളുകൾ മത്സരിച്ച് അവിടെ നിന്ന് എനിക്ക് ഭരതനാട്യത്തിൽ നട്ടുവർ ഗുരു ഗോപികൃഷ്ണ നാഷണൽ അവാർഡ് കിട്ടുന്നത്. അത് ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. കാരണം അത് എൻ്റെ മാത്രം വിജയമല്ല, എനിക്ക് 1 രൂപ നിന്ന് സഹായിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. സോ അതിന് ശേഷമാണ് കുറച്ചും കൂടി ഞാൻ എന്ന ഡാൻസർ വിസിബിൾ ആയി തുടങ്ങിയത് ആളുകൾക്കിടയിലേക്ക്. പിന്നെ കുറച്ച് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന സ്കൂളുകളുണ്ട്. അവിടുത്തെ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. പിന്നീട് 2022 ഈ സംസ്ഥാന ഡാൻസ് കലോത്സവം പറഞ്ഞ അല്ല, ആ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലൈഫിൽ നെഗറ്റീവായിട്ട് വരുന്ന പല സംഭവങ്ങളും എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് അതിനെ ട്രാക്ക് മാറ്റിക്കൊണ്ടുവരാന്നുള്ളത് നമ്മളുടെ ഒരു കഴിവും നമ്മളുടെ ഒരു ഇതും കൂടെ എഫേർട്ടും കൂടെയാണ്. അതിനെങ്ങനെയാണ് പോസിറ്റീവാക്കി ലൈഫിൽ അത് എടുത്തത്? എങ്ങനെയാണ് ആ ഒരു ട്രാക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്? ആക്ച്വലി ആ ഒരു സമയത്ത് എനിക്ക് 2022 നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മികച്ച കലാപ്രവർത്തനത്തിനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടി. പല മേഖലയിൽ നിന്ന് 8 പേർക്കാണ് ആ അവാർഡ് കൊടുത്തത്. അപ്പോൾ കലാപ്രവർത്തനത്തിന് എനിക്കായിരുന്നു അവാർഡ് ലഭിച്ചത്. അപ്പോൾ അവാർഡ് വാങ്ങിച്ചതെന്ന് തന്നെ കലോത്സവത്തിൻ്റെ ആ ഒരു
സമയത്ത് ഞാൻ ഞാൻ ഗസ്റ്റായിട്ട് ഓൾറെഡി സ്റ്റേജിലുണ്ട് മന്ത്രിയുടെ കൂടെ. അപ്പോഴാണ് ഈ ഫലപ്രഖ്യാപനവും അതിനായി ചുറ്റിപ്പറ്റി ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ഞാനതിനെതിരെ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഷേധിച്ചു. പക്ഷെ അതിനൊരു മറുപടി നമുക്ക് ഇതുവരെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. കാരണം അത് വ്യക്തമാണ് ഇത്തരം ഭാഗം ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് സംഭവിച്ച വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ ഭയങ്കര അധികം ട്രോമ ഉണ്ടാക്കി, മെൻ്റലി ഭയങ്കര ഡൗൺ ആക്കി. കാരണം ഇത്രയും ഒരു വലിയ പബ്ലിക് പ്ലാറ്റ്ഫോം നിന്നും അതിപ്പോൾ ആർക്കായാലും അത് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തികം, അതായത് ഫിനാൻഷ്യലി, അതുപോലെ തന്നെ നമ്മുടെ ഈ സോ കോൾഡ് സൗന്ദര്യം, ആ ഒരു ബേസ് വെച്ചിട്ട് നമ്മൾ കലേനെ അളക്കുന്നത് വളരെയധികം മോശമാണ്. സോ അത് എവിടെ തുറന്ന് പറയാനും അതോടൊപ്പം തന്നെ ഞാൻ വിധി നിർണയം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പല വിധി നിർണയവും മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏത് രീതിയിലുള്ള മാറ്റമാണ് കൊണ്ടുവന്നത്? ഈ സൗന്ദര്യം എന്നുള്ളൊരു ഇത് മാത്രമാണ്? തീർച്ചയായിട്ടും ഈ ഒരു ഡാൻസ് ഫോം എന്ന് പറയുന്നത് ഇത്രത്തോളം ഒരു ഫിനാൻസ് ആവശ്യമായുള്ള കാര്യം എന്ന് ഉണ്ടാക്കി വെച്ചതും ഈ പറയുന്ന പണമുള്ള ആളുകളാണ്. കാരണം അവരുടെ മക്കൾക്ക് അവർ കാഞ്ചിപുരം സാരി പിടിക്കുന്നു, ടെമ്പിൾ ഓർണമെന്റ്സ് വാങ്ങിക്കുന്നു. ഇതൊക്കെ ടെമ്പിൾ ഓർണമെന്റ്സ് ഒക്കെ 1-1.5 ലക്ഷം രൂപയാണ് ഫുൾ സെറ്റ്. നമുക്കറിയാം എന്റെ തന്നെ സ്റ്റുഡൻസ് ഒക്കെ 25,000 രൂപയുടെ സാരി, 30,000 രൂപയുടെ സാരി ഒക്കെ കൊണ്ടുപോയാണ് ഡ്രസ്സ് അടിക്കുന്നത്. അത് ഒരു പ്രാവശ്യം അവർ 1-2 പ്രാവശ്യം ഇട്ട് ഇടുള്ളൂ, പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അവർ ഉപയോഗിക്കാൻ അവർക്ക് നല്ല ഫോട്ടോസ് ഒക്കെ ഉണ്ടെന്ന് ബുദ്ധിമുട്ടുകൾ. അപ്പൊ അടുത്ത വർഷം അവർ വേറെ സാരി മേടിക്കും. അപ്പൊ ഇത്രയും ചെലവുണ്ടാക്കുന്നത് ഈ പണമുള്ള ആളുകളാണ്. അപ്പൊ ഇത് ഇല്ലാത്ത ഫാമിലി അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കടം വാങ്ങിച്ചും പലിശക്കെടുത്തും ഒക്കെ, നമുക്കറിയാം സ്ഥിരം കലോത്സവങ്ങളിലൊക്കെ അതൊരു ന്യൂസ്, ആ അത്തരം ഫാക്ടേഴ്സ് നോക്കി മാർക്കിടുന്ന രീതി അങ്ങ് അവസാനിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ ആ കുട്ടി അവതരിപ്പിക്കുന്ന ആ ഒരു കലയോട് ആ കുട്ടി എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം കലയോട് ആ കുട്ടി ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു കഴിവ് വിധി നിർണയിക്കുന്ന ആളുകൾക്ക് വേണം. അതാണ് ബേസിക് ആയിട്ട് ഈ ചമയത്തിനുള്ള ഇവാലുവേഷൻ അതങ്ങ് ഇല്ലാതാക്കണം. പണ്ട് നമ്മള് ഈ ലൈവ് ഇൻസ്ട്രുമെന്റ് വെച്ച് അത് പിന്നെ സിഡിയിലേക്ക് മാറി, അതുപോലെ തന്നെ ഈ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഇട്ട് ഡാൻസ് ചെയ്യുന്ന അതൊരു ക്രൈറ്റീരിയ നിന്ന് ഒഴിവാക്കണം. ഇപ്പൊ ചമയം വേണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കര വില കൂടിയ മേക്കപ്പ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇപ്പൊ ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് പോലും വിസിബിൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഓരോ ട്രഡീഷണൽ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഒക്കെ അതിന്റെ ചമയങ്ങളും അതുമായി ബന്ധപ്പെട്ട തന്നെയാണ്. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അതൊരു തൊഴിലായ മേഖലയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അതിനുവേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻസ്, അത് അതിന് മോടി കൂട്ടാൻ ആളുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഇതിനൊരു ആശ്വാസം ഉണ്ടാവും. അത് സാധാരണപ്പെട്ട ഒരു ഫാമിലിക്ക് വളരെയധികം ആശ്വാസമായിരിക്കും. കാരണം ഒരുപാട് ഈ പറയുന്ന പോലെ ഈ സ്കൂൾ കലോത്സവത്തിലെ കുട്ടികളൊക്കെ പ്ലസ് ടു കഴിഞ്ഞാൽ അവർ മറ്റ് വല്ല വഴികൾക്കും അവരുടെ കോഴ്സുകളൊക്കെ ആയിട്ട് പോവും. ഈ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകൾ കൂടുതലും ഈ സാധാരണ തട്ടിലുള്ള പാവപ്പെട്ട ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വീട്ടിലെ കുട്ടികളായിരിക്കും. അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ പൊരുതി ഉണ്ടാക്കിയ നേട്ടങ്ങൾ അവർക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ സ്പൂൺ സ്പീഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അവർക്ക്. കാരണം അവരുടെ സാഹചര്യം അവർക്കറിയാം, അവരുടെ അച്ഛനും അമ്മേൻ്റെ സാഹചര്യം അറിയാം. അപ്പം കലയെ സ്നേഹിക്കുന്ന ഒരാൾ എങ്ങനെയായാലും ഉയർന്നു വരാൻ ശ്രമിക്കും. അതിൻ്റെ ഡെപ്ത് മനസ്സിലായ ഒരാൾക്ക് മാത്രമേ ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇത്തരം ആർഭാടങ്ങളൊക്കെ കുറച്ചേറെക്കുറെ എല്ലാവർക്കും ഉതകുന്ന രീതിയിലുള്ള മത്സരങ്ങളും കലാപരിപാടികളും പ്രവർത്തനങ്ങളും ഒക്കെ ഉയർന്നു വരണമെന്നാണ് ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ എല്ലായിടത്തും പോയി പറയുന്നതും. പക്ഷെ ഈ പറയുന്ന പോലെ ഈ ഒരു വലിയ സോ കോൾഡ് സൊസൈറ്റി അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ. ഇപ്പോൾ പാർട്ട്ണറുമായിട്ടാണ്, പാർട്ട്ണറുണ്ട്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു ഒരു സൊസൈറ്റി, ഒരു സാഹചര്യം, അത് പൊതുവേ സഞ്ജനയ്ക്ക് മാത്രമല്ല ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാവർക്കും ഇപ്പം വാടക വീട് കിട്ടത്തില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് പാർട്ട്ണർക്ക് സിവിൽ സർവീസ് എഴുതാനായിട്ട് താല്പര്യമുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ സ്റ്റുഡിയസ് ആണോ ആള്? അത്യാവശ്യം സ്റ്റുഡിയസ് ആണ്. ഇപ്പോ ഈ ലിത്വാനിയയിലേക്ക് പോവാനുള്ള, UK പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ അവിടെ MSW ചെയ്യാനുള്ള പ്ലാനാണ്. സ്റ്റുഡിയസ് ആണ്. പിന്നെ നമുക്ക് ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ തന്നെ എഡ്യൂക്കേഷന് വളരെ അധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളാണ്. വെറുതെ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല,
ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ട്. അത് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഫാമിലി ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. അല്ല, ഇപ്പോഴും ഇപ്പം ഫാമിലി അക്സെപ്റ്റ് ചെയ്ത്, ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രൗഡാണ്, പ്രൗഡ് ഫീലിംഗ് ആണ് തന്നല്ലേ സഞ്ജനെ കുറിച്ച്. ഫാമിലി അക്സെപ്റ്റ് ചെയ്തു, വളരെ പെട്ടെന്ന് തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തു. അവരുടെ കൂടെ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ അല്ല, ആദ്യം വീട് കിട്ടാനുള്ള ഒരു കുറച്ച് പ്രശ്നങ്ങൾ, അതായത് ഞാനും പാർട്ട്ണറും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളൊരു സെപ്പറേറ്റ് ഒരു വീട്ടിലാണ്. ഞങ്ങളുടേതായിട്ടുള്ള സ്വകാര്യത, ഞങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സെപ്പറേറ്റ് ആണ് നിൽക്കുന്നത്. പിന്നെ എറണാകുളത്ത് വരുമ്പോൾ പാർട്ട്ണറുടെ വീട്ടിൽ നിൽക്കും. പിന്നെ കോഴിക്കോട് എനിക്ക് ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ടൗണിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ വീട് കുറച്ച് ടൗണിൽ നിന്ന് മാറിയിട്ടാണ്. പറഞ്ഞ പോലെ വീട് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ച്. ഇപ്പോൾ ലഭിക്കുന്ന വീടുകളായാലും ഭയങ്കര വാടകയാണ് ചോദിക്കുക. പിന്നെ ഒരു 10 രൂപ വാടക ഫാമിലിക്ക് കൊടുക്കുമ്പോൾ അതേ വീട് നമുക്ക് തരുന്നത് 15-17 രൂപയ്ക്കാണ്. അവരും പിന്നെ ഭയങ്കര ഡിമാൻഡാണ് നമുക്ക് വീട് തരുമ്പോൾ, നിങ്ങൾ രാത്രി ആകുമ്പോൾ പോകും. ഇപ്പം നമ്മളെ ബയോഡേറ്റ ഒക്കെ കൊടുക്കുന്ന ആളുകളായാലും ബ്രോക്കേഴ്സൊക്കെ ആയാലും ഇപ്പം നിങ്ങൾ രാത്രി ഒക്കെ ആകുമ്പോൾ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ആ വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ രാത്രി എന്തിന് പോകുന്നു, രാത്രി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകില്ലേ? ആ പോവും. അപ്പോൾ അവരൊക്കെ എന്തിനു പോവും? അവർ രാത്രി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോലും. നിങ്ങളായെങ്കിൽ പോലും നിങ്ങളുടെ മകൾക്ക് സുഖമില്ലാതെ നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കണമെന്ന് നിങ്ങൾ പുറത്ത് പോയി, അതുപോലത്തെ ആവശ്യങ്ങൾക്ക് ഞാനും പോകും. അപ്പോൾ അല്ല, നിങ്ങൾ രാത്രി മേക്കപ്പ് ഒക്കെ പുറത്ത് പോകില്ല. അപ്പോൾ നമുക്ക് അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം. അപ്പോൾ ഏറെക്കുറെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ഈ വീട് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കൗൺസിലിംഗ് കൊടുത്ത് ക്ലാസ് കൊടുത്തൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതം കൊണ്ടേ നമുക്ക് അവരുടെ ചിന്തകളെ മാറ്റാൻ. അപ്പോൾ നമ്മൾ ഈ പറയും, ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന് സ്കൂളിൽ വർക്ക് ചെയ്യാണ്, ഞങ്ങൾ സംശയം അവിടെ പോയി ചോദിച്ചോളൂ, വീട് തരാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ വർഷവും ഇങ്ങനെ വീട് മാറേണ്ട സാഹചര്യമുണ്ട്. പിന്നെ എല്ലാ ആളുകളെയും ഒരേ തട്ടിൽ കാണുന്ന ഒരു സ്വഭാവം ഉണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തൊരു പ്രശ്നം നടന്നു, ആ ഒരു പ്രശ്നത്തിൽ ഒരു ട്രാൻസ് വ്യക്തിയാണ് ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ടതെങ്കിൽ അവിടെ നിന്ന് ചുറ്റുള്ള ആളുകൾ ഇവിടെ വന്ന് എന്നോട് പറയുന്നത്, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ, പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ആര്, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ. എനിക്ക് അവിടെ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ആണെങ്കിൽ ചേച്ചിൻ്റെ അടുത്ത് വന്ന് പറയൂല, ചേച്ചിൻ്റെ കൂട്ടത്തിൽ ഒരാൾ പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂട്ടത്തിൽ ഒരാൾ പ്രശ്നം ഉണ്ടാക്കി. അപ്പം നമുക്കത് അറിയൂല. അപ്പോൾ ആളുകൾ പല സ്ഥലങ്ങളിൽ പല സ്വഭാവ രീതിയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തികളെ വെച്ച് മറ്റു വ്യക്തികളെ അളക്കരുത്. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, അത് ജെൻഡർ വൈസ് അല്ല. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും അതിനുള്ളിലും പലതരത്തിലുള്ള ഭിന്നതകളുണ്ട്, വ്യത്യസ്തര സ്വഭാവമുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ അളക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പിന്നെ നമ്മളെ പേഴ്സണലി അടുത്തറിയുന്ന ആളുകൾക്ക് ആളുകളടുത്തു നിന്നാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഹാപ്പി കിട്ടുന്നത്. ഇപ്പോൾ അമ്മ എന്താണ് പറയുന്നത്, കാരണം അമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വന്നപ്പോഴും അമ്മയെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തൊക്കെ ഫോണിലൂടെ സംസാരിക്കും. ഫോണിലൂടെ എന്ത് സംസാരിച്ച് തുടങ്ങിയാലും അവസാനം കരച്ചിലാണ്. മീൻസ് കരച്ചിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സ്ട്രീം ലെവൽ കരച്ചിലാണ്. കാരണം നമുക്ക് കാണണമെന്നുണ്ട്, പക്ഷെ ഇവിടുത്തെ സോഷ്യൽ സാഹചര്യങ്ങളും ഫാമിലി സമ്മതിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ വിട്ട് നിൽക്കുമ്പോഴാവുന്ന ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ കരഞ്ഞിട്ടൊക്കെ നമുക്ക് സൗണ്ടൊന്നും കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് പോവും. പിന്നെ എൻ്റെ സുഹൃത്തുക്കളും അതേ സിറ്റുവേഷനിൽ. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അമ്മ വിളിക്കുമ്പോൾ ഞങ്ങളും കരയും, എൻ്റെ അമ്മ വിളിക്കുമ്പോഴും അവർ കരയും. അപ്പം നമുക്ക് ആ സാഹചര്യം മനസ്സിലാവും. പിന്നീട് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം കുറെ കൂടി നമുക്ക് അവരെ പറഞ്ഞ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. ആദ്യമൊക്കെ അമ്മ എന്നെ മാത്രമേ അംഗീകരിക്കുള്ളൂ, എൻ്റെ കമ്മ്യൂണിറ്റിനെ അംഗീകരിക്കില്ല. കാരണം അമ്മ പറയുന്നത്, നീ ആയത് ഓക്കെ, നിന്നെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ അത് സമ്മതിക്കില്ല. പിന്നീട് ഒരു കുറച്ച് കാല സമയം കഴിഞ്ഞതിന് ശേഷമാണ്, പ്രത്യേകിച്ച് എൻ്റെ പാർട്ട്ണർ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് പാർട്ട്ണർ കുറച്ചും കൂടി ഈ സയൻറ്റിഫിക്കലി ആൾക്കാർക്ക് ക്ലാസ് എല്ലാത്തിനും അത്യാവശ്യം എല്ലാ നോളജും ഉണ്ട്. അപ്പൊ അമ്മേനെയും ഏട്ടനൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആണ്, അപ്പോഴാണ് കുറച്ചുകൂടി മനസ്സിലായത്. പിന്നീട് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലായാലും അമ്മ കുറേ നേരം അത് വരും. അതുപോലെ എൻ്റെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ട്രാൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ വീട്ടിലും പ്രോഗ്രാമൊക്കെ ഉള്ള സമയത്ത് ഒരുമിച്ച് കൂടും. അപ്പോഴൊക്കെ അമ്മ വരും, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, അവരോട് സംസാരിക്കും, അവരുടെ കൂടെ പുറത്ത് പോകും. അപ്പം കുറച്ചും കൂടി അമ്മ സോഷ്യലി കണക്റ്റ് ആയി. കുറച്ചുകൂടി അമ്മയ്ക്ക് ആ ഒരു തിരിച്ചറിവ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അമ്മയുടെ അനുഭവത്തിൽ നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞു. കാരണം അമ്മ മുംബൈയിൽ വർക്ക് ചെയ്തിരുന്നു കുറെ കാലം. അപ്പോൾ അമ്മ മുംബൈയിൽ കണ്ടത് ഈ പറഞ്ഞ പോലെ അമ്മ ട്രാവൽ ചെയ്യുന്ന സമയത്തും വർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഇത്തരം സെക്സ് വർക്ക് ചെയ്യുന്ന ബഗ് ചെയ്യുന്ന ആളുകളെ മാത്രമാണ് അമ്മ കണ്ടിട്ടുള്ളത്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ ആ ഒരു കണ്ണിലാണ് അമ്മ എന്നെ, ഞാൻ മാറുന്ന കമ്മ്യൂണിറ്റി എന്നെയൊക്കെ അളന്നിരുന്നത്.
പിന്നീടാണ് ഇപ്പൊ സോഷ്യൽ കണ്ടീഷനൊക്കെ മാറി, കേരളം മാറി, കേരളത്തിലെ ആളുകളുടെ കൾച്ചർ, ക്യാരക്ടർ, അവരുടെ തൊഴിൽ മേഖലകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അമ്മയും മാറി ചിന്തിച്ചത്. സോ അമ്മ മാറിയപ്പോൾ എന്ത് പറ്റി? കുടുംബക്കാർ മാറി, അയൽവക്കക്കാർ മാറി. അപ്പൊ അതാണ് മെയിൻ ഫാക്ടർ. എന്നെ മനസ്സിലാക്കുന്ന നല്ലൊരു ഫാമിലി എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ, അയൽവാസികൾ, ഫാമിലി, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഒരു വലിയ സമൂഹത്തിന് അമ്മയ്ക്ക് മാറ്റാൻ പറ്റി. ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂൾ ദേവഗിരി സാവിയോല, അപ്പൊ അവിടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ക്ലാസ് എടുക്കാൻ പോയപ്പോ എന്റെയും എന്റെ കൂടെ പാർട്ട്ണറേയും ഗസ്റ്റ് ആയിട്ട് വന്നത് അമ്മ. അപ്പൊ അമ്മ ആ വേദിയിൽ നിൽക്കുമ്പോ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം എന്റെ ജെൻഡറില് മുഖം ചുളിച്ചിട്ട് ഒരു നേരമെങ്കിലും നെറ്റ് ചുളിച്ച് മറ്റുള്ളവരുടെ വാക്കിൽ നെറ്റ് ചുളിച്ചാല് അമ്മ എന്റെ കൂടെ പ്രൗഡായിട്ട് സ്റ്റേജിൽ വന്ന് നിൽക്കാണ് ഞാൻ കാരണം. സോ ആ ഒരു വിഷയമൊക്കെ അമ്മയ്ക്ക് ഭയങ്കര പ്രൗഡാണ്. അമ്മ ഭയങ്കര പ്രൗഡായിട്ട് എല്ലാവരോടും പറയുന്നു, ഭയങ്കര ഇമോഷണലി അമ്മ മാറും. ഇല്ല, കാരണം എന്റെ അമ്മയുടെ ബ്രദർ മരിച്ചിട്ട് ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ. അപ്പൊ 16 കഴിഞ്ഞിട്ട് അവർക്ക് പുറത്തു പോയിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണുമെന്ന് പറഞ്ഞു. പിന്നെ റെസ്പോൺസ് ഒക്കെ അമ്മയ്ക്ക് കിട്ടും, കാരണം എന്നെ കോണ്ടാക്ട് കിട്ടാത്ത ഫാമിലിയൊക്കെ അമ്മേനെ വിളിച്ചിട്ടാണ് പറയാം. അപ്പൊ അത്രത്തോളം അമ്മ മാറി. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ ഫാമിലി മാറിയ തന്നെ കുറെയൊക്കെ ആളുകള് ചിന്താഗതി മാറും. ഇപ്പൊ എന്നെ എന്റെ ഫാമിലിയിൽ അംഗീകരിക്കുന്നതുകൊണ്ട് തന്നെ എന്റെ പഞ്ചായത്തിലുള്ള ആളുകള് ഗ്രാമസഭയ്ക്ക് കൂടി എന്നെ അംഗീകരിച്ചു. എനിക്കൊരു അവാർഡ് തരികയോ നാഷണൽ അവാർഡിന്റെ സമയത്ത് എന്നെ വിളിച്ചു ഒരു മീറ്റിംഗിൽ അവാർഡ് തരികയൊക്കെ ചെയ്തു. അത് എന്റെ ഫാമിലി എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഒരു ഫാമിലി അക്സെപ്റ്റൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. സോ അത് ഭയങ്കര ഒരു അഭിമാനമായി തോന്നി. ഇപ്പോഴും അവരൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുകയാണ്, അമ്മയും ഫാമിലിയും എന്റെ പാർട്ട്ണറിന്റെ വീട്ടിലായാലും ഒക്കെ ഇങ്ങനെ എല്ലാവരും. സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ത്രില്ലാണ് ഇപ്പൊ ഇങ്ങനെ. സഞ്ജന, ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അപ്പോ എല്ലാവരും പ്രൗഡായിരിക്കും. സഞ്ജന ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ എനിക്കും വലിയ സന്തോഷം. ഞാനും വലുതായിട്ട് അഭിമാനിക്കുന്നു. താങ്ക് യു സഞ്ജന, താങ്ക് യു.